ഭക്ഷണം കഴിക്കാൻ തുനിഞ്ഞതേയുള്ളൂ, വായിലേക്ക് എടുത്തു വെച്ചതേയുള്ളൂ അവരുടെ നഗ്നത വെളിവായി. അത് തന്നെയായിരുന്നല്ലോ ഇബിലീസിന്റെ ലക്ഷ്യവും. വസ്ത്രം ഉരിയപ്പെട്ടാൽ, സ്വർഗത്തിൽ വെച്ച് വസ്ത്രം ഉരിയപ്പെട്ടാൽ പിന്നെ ഉണ്ടാകുക എന്താണ്? ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കല് തന്നെ, നിഷ്കാസനം തന്നെ. രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. വസ്ത്രം ഉരിയപ്പെട്ടപ്പോൾ തന്നെ ആദമും ഹവ്വയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും രണ്ടാളുകളും എന്ത് ചെയ്തുവെന്നറിയുമോ? ആദമും ഹവ്വയും രണ്ടാളുകളും വസ്ത്രം ഉരിയപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് ഉരിയപ്പെട്ട വസ്ത്രത്തിന് പകരമായിട്ട് സ്വർഗത്തിൻ്റെതായ ഇലകൾ പറിച്ചെടുത്തിട്ട് നാണം മറച്ചു അത്രേ. രണ്ടാളുകളും വസ്ത്രം വരയ്ക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ ഇലകൾ കൊണ്ട് നാണം ഒട്ടിച്ചു വെച്ചു അത്രേ. ഇലകളെടുത്ത് പറിച്ച് നാണം ചേർത്ത് വെച്ചു, നാണം മറച്ചു. ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടപ്പോൾ തന്നെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ലജ്ജയുണ്ടായിരുന്നു. ഇന്ന് മനുഷ്യൻ ഇല്ലാതെ പോയതും അത് തന്നെയാണല്ലോ, ലജ്ജ. ലജ്ജയുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗത്തിൽ അവർ രണ്ടാളുകൾ മാത്രമേ വസിച്ചിരുന്നുള്ളൂ. ആ സമയത്ത് പോലും മറ്റാരും തന്നെ ദർശിക്കാനില്ല. ഭാര്യയും ഭർത്താവുമാണ് അവർ രണ്ടുപേരും. എന്നിട്ട് പോലും അവരുടെ ശരീരത്തിൽ നിന്ന് ഉരിയപ്പെട്ട വസ്ത്രം ഒരു സെക്കൻഡ് മാത്രം മാറിയപ്പോ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെതായ മരത്തിന്റെ ഇലകൾ പറിച്ചെടുത്ത് അവരുടെ നാണം മറച്ചു അത്രേ, നാണം ഒട്ടിച്ച് ചേർത്തു വെച്ചു അത്രേ. ഇലകൾ പറിച്ചെടുത്തുകൊണ്ട് വതഫിഖ ഒട്ടിച്ചു വെച്ചു, ശരീരത്തോട് ചേർത്ത് വെച്ചു. പക്ഷേ ഒരു സെക്കൻഡ് വസ്ത്രം ഒരിയപ്പെട്ടതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. وقال ما نهاكما ربكما عن هذه الشجرة നിങ്ങൾ രണ്ടാളുകളെയും അലം അൻഹകുമ അൻ തിൽകുമ الشجرة. അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിനെയും ഹവ്വയെയും രണ്ടാളുകളെയും വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആ സ്വർഗത്തിന്റെ കായ്കനികൾ കഴിക്കരുതേ, ഭുജിക്കരുതേ എന്ന് നിങ്ങൾ രണ്ടാളുകളോടും ഞാൻ വിലക്കിയില്ലായിരുന്നു. നിങ്ങൾ രണ്ടാളുകളോടും ശൈത്താൻ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരുന്നില്ലയോ? നിങ്ങൾക്ക് പറഞ്ഞു നൽകിയിരുന്നില്ലയോ? പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ അത് കഴിച്ചത്, അത് കഴിക്കാൻ തുനിഞ്ഞത്? അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അതിന്റെ ആസ്വാദനങ്ങളിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക എന്ന് രണ്ടാളുകളോടും പരിശുദ്ധ അല്ലാഹു ജഗന്നിയന്താവായ പടച്ചിറപ്പ് നമ്മളുടെ ഉപ്പയെയും ഉമ്മയെയും ആ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങളിൽ നിന്ന്, അതിന്റെ സുഖങ്ങളിൽ നിന്ന്, അതിന്റെ ആഡംബര സുഖമായ ജീവിതത്തിൽ നിന്ന് ഇറക്കിവിട്ടെങ്കിൽ ജീവിതത്തിൽ 99% എന്നല്ല, ജീവിതത്തിൽ 24 മണിക്കൂറും തലമറയ്ക്കാതെ ശരീരത്തിൻ്റെതായ ആകാര സൗഷ്ഠവങ്ങളും അങ്ങലാവണ്യവും ഒക്കെ മറ്റുള്ളവരിലേക്ക് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിനക്കെങ്ങനെയാ ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക? ആ സ്വർഗത്തിന്റെ പരിമളം എങ്ങനെയാ ആസ്വദിക്കാൻ സാധിക്കുക? ജഗന്നിയന്താവായ പടച്ചിറപ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും സ്വർഗത്തിൽ അതിന്റെ ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിച്ചപ്പോ, അവര് സെക്കൻഡ് അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടപ്പോ, വസ്ത്രം കഴിയപ്പെട്ടപ്പോ ആ വസ്ത്രം ഒരു സെക്കൻഡ് മാത്രമാണ് ഉരിയപ്പെട്ടതെങ്കിലും അവരുടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ കാരണം അതായെങ്കിൽ ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്കല്ലയോ നമ്മൾ പോകേണ്ടത്? ആ പരിപാവനമായ ആനന്ദ തുന്തില് നൃത്തം ചവിട്ടേണ്ട സ്വർഗമല്ലയോ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്? നമ്മൾ അതിനു വേണ്ടിയല്ലയോ പ്രവർത്തിക്കുന്നത്? ഓ എന്റെ പ്രിയമുള്ള സഹോദര
ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ വസ്ത്രവിധാന രീതികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടില്ല എങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ സ്വർഗത്തിന്റെ പരിമളം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് അതിന്റെ വാതാരങ്ങളിലേക്ക് അടുക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം. നോക്കൂ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിൻ്റെതായ ആയത്തുകൾ എത്രയെത്രയാണ്, അനവധി നിരവധിയാണ്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പാഠമാക്കേണ്ടതുണ്ട്. പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഉപ്പയും ഉമ്മയും തെറ്റ് ചെയ്തു പോയി സ്വർഗത്തിൽ വിലക്കി വെച്ചിരുന്ന കായ്കനികൾ കഴിച്ചു, ആ കായ്കനികൾ കഴിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ നിറക്കി വിട്ടു. അതല്ല, സ്വർഗത്തിൽ വെച്ച ഒരു കായ്കനികൾ കഴിച്ചപ്പോൾ അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടു. വസ്ത്രം ഉരിയപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. വസ്ത്രം ഉരിയപ്പെട്ടാൽ അതൊരു സെക്കൻഡ് ആണെങ്കിൽ പോലും സ്വർഗത്തിൽ നിഷ്കാസനാകാൻ കാരണക്കാരനാവും അവർ എന്നുള്ള തത്വം ഇബിലീസ് മനസ്സിലാക്കി ആ ഒരു വലയത്തിൽ കുതന്ത്രത്തിൽ അവരെ വീഴ്ത്തി എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ള സഹോദരിമാരെല്ലാവരും തന്നെ അല്പം മുന്നോട്ട് കയറിയിരിക്കുക. സ്വല്പം കൂടി ഒന്ന് ആ കസേര എടുത്തിട്ട് സ്വല്പം കൂടി ചേർന്നാണ് കാണിക്കാൻ വരികയില്ല. കണ്ടിട്ടില്ലേ മദാമമാര് നമ്മുടെ ഇവിടെ കൂടെ നടക്കുന്നത്? ബേക്കൽ ഫോർട്ടിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ മദാമമാര് നടക്കുന്നുണ്ടല്ലേ? ആരും അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ചില ആൾക്കാരുടെ കമന്റാണ്. അത്തരത്തിൽ കമന്റ് വിടുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പ്രത്യയ ശാസ്ത്രം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഈ പ്രത്യയ ശാസ്ത്രം നമ്മളെ പരിചയപ്പെടുത്തിയത് ശരീരത്തിന്റെ അംഗലാവണ്യം മുഴുവനും മറച്ചുകൊണ്ട് നടക്കണമെന്നുള്ള ഈ പ്രത്യയ ശാസ്ത്രം ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആരാണ്? അല്ലാഹുവിന്റെ റസൂലല്ലയോ? കാരുണ്യത്തിന്റെ കേദാരമല്ലയോ? കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ടും ആലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ പരിശുദ്ധമായ ദീനത്തിന്റെ കാവലാളായി നമുക്ക് നൽകിയിട്ടുള്ളത്, നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രവാചകനാണ് നമുക്ക് വസ്ത്രധാരണ രീതി മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അവിടുത്തെ ഭാര്യമാർ അവിടുത്തെ പെൺകുട്ടികൾ ധരിച്ച വസ്ത്രവിധാനം അതാണ് നമുക്ക് വേണ്ടുന്നതും നമ്മളുടെ ജീവിതത്തിൽ വരേണ്ടതും. അറിയില്ലയോ നിങ്ങൾക്ക്, അമേരിക്കയിൽ അതാ ഒരു പുസ്തകം ഇറങ്ങി, ദ ക്രൈം ഇൻ യു എസ് എ. അമേരിക്കയിൽ നടന്ന കുറ്റകൃത്യങ്ങൾ, അമേരിക്കയിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങളും പീഡനങ്ങളും യാതനകളും ഉണ്ടായി തീർന്നത് അമേരിക്കയിൽ. എത്ര 980 കാലഘട്ടത്തിൽ കേസുകൾ വന്നതോ 2.5 ലക്ഷം. 990 അത് 8.5 ലക്ഷമായി വർദ്ധിച്ചു. അവസാനം അത് 2000 കടന്നപ്പോൾ 2001 എഴുതിയ പുസ്തകമാണ് ദ ക്രൈം ഇൻ യു എസ് എ. അത് രേഖപ്പെടുത്തുന്നു 2000 കടന്നപ്പോ 12.5 ലക്ഷമായി വർദ്ധിച്ചു. ഇത്രത്തോളം പീഡനങ്ങളോടെ കേസുകൾ വരാറുള്ള കാരണം അവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നു ആ പുസ്തകത്തിൽ തന്നെ. അവരുടെ വസ്ത്രവിധാന രീതി വികലമായതുകൊണ്ടാണ്, മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നിശാ ക്ലബ്ബിലും വേശ്യാലയങ്ങളിലൂടെയും കറങ്ങി നടന്നതിന്റെ പ്രതിഫലനമാണ്, അതിൻ്റെതായ പ്രതിരൂപം എന്നോണമാണ് അവർക്ക് വന്നു ചേർന്നിട്ടുള്ളതായ പീഡനങ്ങളും യാതനകളും എന്ന് ആ പുസ്തകം ലോകത്തോട് വിളിച്ചു പറയുമ്പോ. നാൾക്ക് നാൾ HIV ബാധിതർ അമേരിക്കയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്, എയ്ഡ്സ് ബാധിതരുടെ എണ്ണം, HIV ബാധിതരുടെ എണ്ണം അമേരിക്കയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കണക്കുകൾ രേഖപ്പെടുത്തുമ്പോ അത് എല്ലാം തന്നെ അവരുടെ വസ്ത്രവിധാന രീതിയെ അടിസ്ഥാനമാക്കിയാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുമ്പോ ഡൽഹി പോലീസ് കമ്മീഷണർ ആയിരുന്ന RK ഗുപ്ത തന്നെ പറഞ്ഞല്ലോ, മുസ്ലിം സ്ത്രീകളുടേതായ നല്ല വസ്ത്രവിധാന രീതി ലോകത്തുള്ള സർവമതസ്ഥർക്കും വന്നിരുന്നെങ്കിൽ അതെത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. ഡൽഹി കമ്മീഷണർ ആയിരുന്ന RK ഗുപ്ത പറഞ്ഞതാണ്. ഹിന്ദുക്കൾക്ക് പോലും മനസ്സിലായി.